രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ, അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്നവർ, വേദന കൊണ്ട് പ്രയാസപ്പെടുന്നവർ, അല്ലാഹുവെ ഈ വേദന എത്ര ഡോക്ടറെ കാണിച്ചിട്ട് മാറുന്നില്ലല്ലോ, ഇതിങ്ങനെ നിലനിൽക്കുകയാണെങ്കിൽ എൻ്റെ ഭാവി എന്താകും, എനിക്ക് എത്ര ആയുസ് ഉണ്ടാകും, എങ്ങനെയാണ് ഞാൻ ജോലി ചെയ്യുക, എങ്ങനെയാണ് എൻ്റെ കുടുംബം പോറ്റുക എന്നൊക്കെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ എൻ്റെ ശബ്ദം ശ്രവിക്കുന്നുണ്ട് എന്നറിയാം. നിന്റെ കൈയുണ്ടല്ലോ, നിന്റെ കൈയിനെ നിന്റെ ശരീരത്തിൽ വേദനയുള്ള ഭാഗത്ത് നീ വെക്കുക. നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് എവിടെയാണോ വേദനയുള്ളത് അവിടെ നമ്മൾ നമ്മുടെ വലത് കൈ വെക്കുക. പല്ലുവേദനയാണെങ്കിൽ പല്ലിൻ്റെ ഭാഗത്ത് വെക്കുക, തലവേദനയാണെങ്കിൽ തലയുടെ ഭാഗത്ത് വെക്കുക, കണ്ണ് വേദനയാണെങ്കിൽ കണ്ണിൻ്റെ ഭാഗത്ത് വെക്കുക, നെഞ്ച് വേദനയാണെങ്കിൽ നെഞ്ചിൻ്റെ ഭാഗത്ത് വെക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫ വസലാമുൻ അലാ ഇബാദിഹി അല്ലദീന മുസ്തഫ മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കട്ടെ. അവൻ പുരുത്തപ്പെട്ട അമലായി അല്ലാഹു നമ്മിൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ. ഈ മഹത്തായ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട്, ഈ മജ്ലിസിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിജ്ഞാനത്തിന്റെ ദിക്റിന്റെ മഹത്വം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ രോഗങ്ങളൊക്കെയും ശിഫയാക്കി തന്നനുഗ്രഹിക്കുമാറാകട്ടെ. ആരോഗ്യമുള്ള, അഫിയത്തുള്ള, രോഗരഹിതമായ ഒരു ജീവിതം അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. അമീൻ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്ന കാലത്തോളം അല്ലാഹു ഒന്നല്ലെങ്കിൽ ഒന്ന് ഏതെങ്കിലും രൂപത്തിലുള്ള പരീക്ഷണം അല്ലാഹു നമുക്ക് നൽകും. അല്ലാഹു ചില ആളുകളെ സാമ്പത്തികമായി പരീക്ഷിക്കും, ചില ആളുകളെ ശാരീരികമായി പരീക്ഷിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത് എന്ന വിഷയത്തിൽ യാതൊരു സംശയവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകുന്ന ശാരീരികമായ പ്രയാസങ്ങൾ, ശാരീരികമായ പരീക്ഷണങ്ങൾ, ഒരുപാട് വേദനകളെ കൊണ്ട്, ഒരുപാട് രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് നമ്മിൽ പലരും. പലരും പല ഡോക്ടർമാരെയും കാണിച്ച് ശമനം ലഭിക്കുന്നില്ല, മാറുന്നില്ല, ശിഫ കിട്ടുന്നില്ല, അതിൻ്റെ പേരിൽ ടെൻഷൻ അടിച്ച് എൻ്റെ ഭാവി എന്തായിത്തീരും, ഭാവിയിൽ എനിക്ക് ഈ രോഗം ഇങ്ങനെ നിലനിൽക്കുകയാണെങ്കിൽ എനിക്ക് ജോലി ചെയ്യാൻ കഴിയുമോ, എൻ്റെ കുടുംബം പോറ്റാൻ കഴിയുമോ എന്നൊക്കെ ഓർത്ത് ബേജാറാകുന്ന, ടെൻഷൻ അടിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. വ്യത്യസ്തമായ വേദനകൾ അനുഭവിക്കുന്നവർ നമ്മുടെ കമൻറ്റ് സെക്ഷൻ പരിശോധിച്ചാൽ തന്നെ ഒരുപാട് ആളുകൾ രോഗികളാണ്. രോഗശമനത്തിന് വേണ്ടി ദുആവസിയത്തുകൾ നമുക്ക് ധാരാളം കാണാൻ കഴിയും. തലവേദന കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, പല്ലുവേദന കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, കാലുവേദന കൊണ്ട്, കണ്ണ് വേദന കൊണ്ട്, കൈവേദന കൊണ്ട്, ശരീരത്തിൻ്റെ വ്യത്യസ്തമായ ഭാഗങ്ങളെ കൊണ്ട് വേദനകൾ അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രോഗശമനത്തിന് വേണ്ടി. നമ്മുടെ ശരീരത്തിൽ രോഗമുള്ള ഭാഗത്ത് നമ്മൾ കൈവച്ചുകൊണ്ട് ചില ദിക്റുകൾ നമ്മൾ ഉച്ചരിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല ശിഫ നൽകിയ, അല്ലാഹു സുബ്ഹാനഹു വതആല രോഗം മാറ്റിക്കൊടുത്ത, ബഹുമാനപ്പെട്ട മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന അത്ഭുതകരമായ ഒരു ഹദീസിലൂടെ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം മാത്തകൾ നമ്മൾ പഠിപ്പിക്കുന്ന ഒരു ദിക്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം നൽകുന്നത് അല്ലാഹുവാണ്, രോഗം ശിഫയാക്കുന്നതും അല്ലാഹുവാണ്. ഡോക്ടർമാരെ കാണിച്ച് മരുന്ന് കഴിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആലയോട് നമ്മൾ സഹായം തേടുമ്പോഴും അല്ലാഹു നമ്മുടെ രോഗം ശിഫയാക്കും. അല്ലാഹു സുബ്ഹാനഹു വതആലയോട് അവൻ്റെ ദിക്റുകളും അവൻ്റെ ഇസ്മുകളും ഉച്ചരിച്ചുകൊണ്ട് നമ്മൾ സഹായം ചോദിക്കുമ്പോൾ അപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ രോഗം ശിഫയാക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല രോഗം ശിഫയാക്കാനുള്ള ഒരു സബബ് മാത്രമായിട്ടാണ് മരുന്നിനെയും ദിക്റിനെയും ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നത്, നമ്മെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് മരുന്ന് കഴിക്കുക, മരുന്ന് ഉപയോഗിക്കുക എന്ന സബബ് ചെയ്തുകൊണ്ട് നമ്മുടെ രോഗം മാറുന്നില്ലെങ്കിൽ ആത്മീയ പരിഹാര മാർഗങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ്. ആത്മീയ പരിഹാര മാർഗങ്ങൾ ചെയ്തിട്ട് അസുഖങ്ങൾ മാറിക്കിട്ടുന്നില്ല എങ്കിൽ ഭൗതികപരമായ കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ്. രണ്ടും ഒരുമിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. എങ്ങനെയായാലും അല്ലാഹു സുബ്ഹാനഹു വതആല ഈ മരുന്നുകളെയും ഈ മന്ത്രങ്ങളെയും വെറും സബബുകൾ മാത്രമാക്കി അല്ലാഹു സുബ്ഹാനഹു വതആല വെച്ചിരിക്കുന്നു എന്നുള്ള ഈമാനും അല്ലാഹുവിലുള്ള തവക്കുലുമാണ് നമുക്ക് വേണ്ടത്. അല്ലാഹു മാത്രമാണ് ശിഫയാക്കുന്നവൻ. അതുകൊണ്ട് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ, അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്നവർ, വേദന കൊണ്ട് പ്രയാസപ്പെടുന്നവർ, അല്ലാഹുവെ ഈ വേദന എത്ര ഡോക്ടറെ കാണിച്ചിട്ട് മാറുന്നില്ലല്ലോ, ഇതിങ്ങനെ നിലനിൽക്കുകയാണെങ്കിൽ എൻ്റെ ഭാവി എന്താകും, എനിക്ക് എത്ര ആയുസ് ഉണ്ടാകും, എങ്ങനെയാണ് ഞാൻ ജോലി ചെയ്യുക, എങ്ങനെയാണ് എൻ്റെ കുടുംബം പോറ്റുക എന്നൊക്കെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ എൻ്റെ ശബ്ദം ശ്രവിക്കുന്നുണ്ട് എന്നറിയാം. അല്ലാഹു എല്ലാവർക്കും ശിഫ
നൽകുമാറാകട്ടെ. അത്ഭുതകരമായ ഒരു ഹദീസ്, അത്ഭുതകരമായ ഒരു ദിക്ർ, ഈ ദിക്ർ എങ്ങനെയാണ് നമ്മൾ ചൊല്ലേണ്ടത് തുടങ്ങിയ വിഷയങ്ങളൊക്കെ ഇൻഷാ അള്ളാഹ് നമ്മൾ വിശദമായി ചർച്ച ചെയ്യുകയാണ്, വിശദമായി സംസാരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി, ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം സഹീഹായ ഹദീസാണ്. ഏതെങ്കിലും പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളോ പണ്ഡിതന്മാരുടെ നിർദ്ദേശങ്ങളോ അല്ല, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ച, നേരിട്ട് പഠിപ്പിച്ച, യാതൊരു സംശയത്തിനും വകയില്ലാത്ത ഹദീസാണ്, ദിക്റാണ് എന്നാണ് ബഹുമാനപ്പെട്ട മുസ്ലിം റിപ്പോർട്ട് ചെയ്തു, ബുഖാരി റിപ്പോർട്ട് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് സഹാബിയായ ഉസ്മാൻ ഇബ്നു അബിൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിനെ പഠിപ്പിച്ചു കൊടുത്ത അത്ഭുതകരമായ ദിക്ർ നമ്മൾ പഠിക്കുകയാണ്. അൻ ഉസ്മാൻ ഇബ്നു അബിൽ ആസി അസ്സഖഫി റഹിമഹുല്ലാ, ബഹുമാനപ്പെട്ടവർ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അന്നഹു ശക്ക ഇല റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അന്നഹു ശക്ക ഇല റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ചെന്നുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പരാതി പറയുകയാണ്. വജഅൻ യജിദുഹു ഫീ ജസദിഹി മുൻദ അസ്ലമ, അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ പിടികൂടിയ ഒരു മാരകമായ രോഗത്തെ, ഒരു മാരകമായ വേദനയെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് പരാതി പറയുകയാണ്. കുറച്ച് ദിവസമൊന്നുമല്ല, അദ്ദേഹം മുസ്ലിമായതു മുതൽ അന്ന് മുതൽ അദ്ദേഹത്തിന് ഈ വേദന ഉണ്ട്, മുസ്ലിമായതു മുതൽ അദ്ദേഹത്തിന് ഈ വേദന അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള നീണ്ടു നിൽക്കുന്ന ഈ ഒരു വേദന എത്ര മരുന്ന് കഴിച്ചിട്ട് മാറുന്നില്ല എന്ന് പറഞ്ഞ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു ചെല്ലുകയാണ്. ആ സമയത്ത് ഉസ്മാൻ ഇബ്നു അബിൽ ആസി അസ്സഖഫി റളിയല്ലാഹു തആല അൻഹുവോട് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, നിന്റെ കൈയുണ്ടല്ലോ, നിന്റെ കൈയിനെ നിന്റെ ശരീരത്തിൽ വേദനയുള്ള ഭാഗത്ത് നീ വെക്കുക. നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം, ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് എവിടെയാണോ വേദനയുള്ളത് അവിടെ നമ്മൾ നമ്മുടെ വലത് കൈ വെക്കുക. പല്ല് വേദനയാണെങ്കിൽ പല്ലിൻ്റെ ഭാഗത്ത് വെക്കുക, തലവേദനയാണെങ്കിൽ തലയുടെ ഭാഗത്ത് വെക്കുക, കണ്ണ് വേദനയാണെങ്കിൽ കണ്ണിൻ്റെ ഭാഗത്ത് വെക്കുക, നെഞ്ച് വേദനയാണെങ്കിൽ നെഞ്ചിൻ്റെ ഭാഗത്ത് വെക്കുക, കാല് വേദനയാണെങ്കിൽ കാൽമുട്ട് വേദനയാണെങ്കിൽ കൈമുട്ട് വേദനയാണെങ്കിൽ ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണോ വേദനയുള്ളത് ആ ഭാഗത്ത് കൊണ്ടുപോയി നമ്മുടെ കൈ വെക്കുക എന്നുള്ളതാണ് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമായി പറയുന്നത്. എന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ പറയാണ് വഖുൽ ബിസ്മില്ലാഹി സലാസ, ബിസ്മില്ലാഹ് 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 എന്ന് മൂന്ന് പ്രാവശ്യം അങ്ങനെ കൈവച്ചുകൊണ്ട് പറയുക. അതിനുശേഷം അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നു അഊദു ബില്ലാഹി വഖുദ്റതിഹി മിൻ ശദ്ദി മാ അജിദു വഉഹാദിർ എന്ന ദിക്ർ ഏഴ് പ്രാവശ്യം പറയുക എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലം. അഊദു ബില്ലാഹി, അല്ലാഹുവോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു, അള്ളാഹുവിനെ കൊണ്ട് ഞാൻ കാവലിനെ ചോദിക്കുന്നു, വഖുദ്റതിഹി അല്ലാഹുവിൻ്റെ കഴിവ് കൊണ്ടും ഞാൻ കാവലിനെ ചോദിക്കുന്നു, മിൻ ശരി മാ അജിദു എനിക്ക് വന്നു ഭവിച്ചിട്ടുള്ളതായ ഈ വേദനയിൽ നിന്നും, വഹാദിറു ഈ വേദന കൊണ്ട് ഞാൻ ഭയപ്പെടുന്ന ഭയപ്പാടിൽ നിന്നും പ്രയാസത്തിൽ നിന്നും, അള്ളാഹുവേ എന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു എന്ന ദിക്ർ ഏഴ് പ്രാവശ്യം പറയുക എന്നുള്ളതാണ്. ഈ ഒരു ദിക്ർ ഉസ്മാൻ ഇബ്നു അബിൽ ആസ് റളിയല്ലാഹു തആല അൻഹു ഉച്ചരിച്ചപ്പോൾ അദ്ദേഹം മുസ്ലിമായതു മുതൽ ഒരുപാട് കാലത്തിന് ശേഷം അദ്ദേഹത്തിന് ഈ രോഗം അള്ളാഹു സുബ്ഹാനഹു വതആല മാറ്റിക്കൊടുത്തു എന്ന് ബഹുമാനപ്പെട്ടവർ പറയാണ്. മാത്രമല്ല ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹു ഈ ഒരു ദിക്റിനെ കുറിച്ച് അവരുടെ കുടുംബങ്ങളോടും പറഞ്ഞു കൊടുക്കുമായിരുന്നു എന്ന് പരിശുദ്ധമായ ഹദീസ്. കുടുംബങ്ങളിൽ വേദന കൊണ്ട് പ്രയാസപ്പെടുന്നവർ, നമ്മുടെയൊക്കെ ഭാര്യമാർക്ക്, നമ്മുടെയൊക്കെ ഭർത്താക്കന്മാർക്ക്, നമ്മുടെയൊക്കെ മക്കൾക്ക്, നമ്മുടെയൊക്കെ കുടുംബങ്ങൾ ഉണ്ടാകുമല്ലോ, അവരിൽ പലരും ഇങ്ങനെ വ്യത്യസ്തമായ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരായിരിക്കുമല്ലോ. അങ്ങനെ രോഗം കൊണ്ടും വേദന കൊണ്ടും വിട്ടുമാറാത്ത പ്രയാസം കൊണ്ട് അനുഭവിക്കുന്ന ആളുകൾ, അവർക്കും നിങ്ങളിത് പറഞ്ഞു കൊടുക്കണം. ഉസ്മാൻ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം സ്വയം ചെയ്യുകയും അദ്ദേഹത്തിന് ഫലം കിട്ടുകയും അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു എന്ന് പരിശുദ്ധമായ ഹദീസ് നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു ആത്മീയമായ ചികിത്സ, ഈ ഒരു ആത്മീയമായ പ്രതിവിധി പരിഹാരം നമ്മൾ സ്വയം മനസ്സിലാക്കുകയും സ്വയം പഠിക്കുകയും സ്വയം പ്രയോഗിക്കുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ മഹത്തായ മജ്ലിസിലൂടെ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിൻ്റെ അകത്തുണ്ടാകേണ്ടത് ശക്തമായ ഈമാനാണ്, അള്ളാഹുവിലുള്ള തവക്കുലാണ്. മരുന്നാണെങ്കിലും മന്ത്രമാണെങ്കിലും രണ്ടും സബബ് മാത്രമാണ്. രോഗം ശിഫയാക്കുന്നതും രോഗം നൽകുന്നതും അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്.
അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ദിക്റിന്റെ മഹത്വം കൊണ്ട് ഈ ദിക്റ് പ്രയോഗിക്കുന്നതിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല വിട്ടുമാറാത്ത എല്ലാ രോഗത്തിനും എല്ലാ പ്രയാസങ്ങൾക്കും എല്ലാ വേദനകൾക്കും അല്ലാഹു സുബ്ഹാനഹു വതആല പരിപൂർണമായ ശിഫാ തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിന ആദാബന്നാർ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.